അപ്പൊ ഇതില് കുറച്ചു പേര് ഈ രാഷ്ട്രീയം ചർച്ച ചെയ്തു. അത് ബി ജെ പിക്ക് കുറച്ച് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വ്യത്യാസം ഉണ്ടാകും, ആ വ്യത്യാസം ഉണ്ടാവില്ല, അവരുടെ പെരുമാറ്റം ശരിയാണ് അല്ല ഇങ്ങനെയൊക്കെ. എൻ്റെ ഒരു അഭ്യർത്ഥന, ഈ രാഷ്ട്രീയ ചിന്ത നമ്മൾ മനസ്സിൽ നിന്ന് കളയണം. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് പലവിധ ഇത് വെച്ചിട്ടാണ്, പോയിന്റേഴ്സ് വെച്ചിട്ടാണ്. ഒരൊറ്റ ഇഷ്യൂലൊക്കെ വോട്ട് ചെയ്യണമെങ്കിൽ അത് വലിയ വൈകാരികമായ വലിയൊരു ഇഷ്യൂ ഒക്കെ, അതും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പൊക്കെ വരുമ്പോഴാണ് ജനങ്ങൾ ഒറ്റ ഇഷ്യൂവിൽ വോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ പ്രിഫറൻസ് ഒക്കെ ഉണ്ട്. അപ്പോ രാഷ്ട്രീയക്കാര് നമുക്ക് എന്തെങ്കിലും ചെയ്തു തരും, ഇന്ന പാർട്ടിയുടെ കൂടെ നിന്നാൽ ഇന്ന കാര്യം സാധിക്കാം എന്ന് വിചാരിക്കരുത്. അത് സാധിച്ചിട്ടില്ല ഇതുവരെ. രാഷ്ട്രീയക്കാര് വോട്ട് കിട്ടുന്നവരെ ഒരു പക്ഷേ നമ്മളെ പറ്റി നല്ലതൊക്കെ പറഞ്ഞു എന്ന് വരും. വോട്ട് കിട്ടി അവര് MLA മന്ത്രിയോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അവര് തന്ന വാഗ്ദാനങ്ങൾ മറന്നു പോവുകയാണ് പതിവ്. മറന്നു പോകാതിരിക്കണമെങ്കിൽ ശക്തമായൊരു സമാജം ഉണ്ടാവണം. ഞാൻ അതുകൊണ്ടാണ് സൊസൈറ്റിക്ക് ഊന്നൽ കൊടുക്കുന്നത്. രാഷ്ട്രീയം അറിഞ്ഞുകൂടഞ്ഞിട്ടല്ല, രാഷ്ട്രീയം അറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. രാഷ്ട്രീയത്തെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും തോറും രാഷ്ട്രീയം നമ്മളെ കുരങ്ങ് കളിപ്പിച്ചുകൊണ്ടിരിക്കും. അത് ഇന്ന രാഷ്ട്രീയം എന്നില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് ചെയ്യും. ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ സ്വഭാവം അതാണ്. അത് നമ്മൾ വിചാരിച്ചാലൊന്നും മാറ്റാൻ പറ്റില്ല. അതേസമയം ശക്തമാണ് സമാജം എങ്കിൽ രാഷ്ട്രീയക്കാരൻ ആ സമാജത്തിന് മുമ്പിൽ വാലാട്ടും, അവര് പറയുന്നത് കേൾക്കും. ഞാനൊരു മോശാർത്ഥത്തിൽ പറയുകയല്ല, വാലാട്ടും എന്ന് പറയുമ്പോൾ അവരെ മോശപ്പെടുത്തി ഞാൻ പറയുകയല്ല, ഫെയ്ത്ത്ഫുൾ ആയിരിക്കും എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറഞ്ഞതാണ്. ഫെയ്ത്ത്ഫുൾ ലൈക്ക് എ ഡോഗ് എന്ന് പറയുന്നത് ഒരു മോശം വാക്കായിട്ട് വിചാരിക്കരുത്. അത്രയ്ക്ക് വിധേയത്വം രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ കാണിക്കും ശക്തമായ സമാജത്തോട്. സമാജം ശക്തമാകണം, അത് അല്ല ഇപ്പോൾ എന്ന് ഖേദപൂർവ്വം ഞാൻ പറയട്ടെ. ഹിന്ദു സമാജം പണ്ടേ ദുർബലമാണ്, ഒരു കെട്ടുറപ്പില്ലാത്തവരാണ്. ക്രൈസ്തവ സമാജം ഈ ഡിനോമിനേഷൻസ് ഒക്കെ ഉള്ളപ്പോൾ പോലും ഒരു ഒരു മോണോലിത് സ്വഭാവം ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോ അതെവിടെയോ വെച്ച് നഷ്ടപ്പെട്ടിരിക്കുന്നു, അത് വീണ്ടെടുക്കേണ്ടത് ആവശ്യമാണ്. ഒറ്റ ഉദാഹരണം ഞാൻ പറയട്ടെ, പാലാ ബിഷപ്പിനെതിരെ FIR ഇട്ടപ്പോ ആ വാർത്ത മലയാള മനോരമയിൽ വന്നില്ല. എനിക്ക് കിട്ടുന്നത് മലയാള മനോരമയുടെ കൊച്ചി എഡിഷനാണ്, കൊച്ചി എഡിഷൻ ഏതായാലും വന്നില്ല. ഇനി വല്ല പത്തനംതിട്ട എഡിഷനിലോ അല്ലെ വന്നൊന്നറിയില്ല, കൊച്ചി എഡിഷന് വന്നില്ല. മാതൃഭൂമിയിൽ ഭൂതക്കണ്ണാടി വെച്ച് ഞാൻ കണ്ടുപിടിച്ചു 47-ാം പേജിൽ 36-ാം കോളത്തിൽ ചെറിയൊരു വാർത്തയായിട്ട് പാലാ ബിഷപ്പിനെതിരെ FIR ഇട്ട് കേസെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട്. എന്തുകൊണ്ടാണ് ആ വാർത്ത തമസ്കരിക്കപ്പെട്ടതെന്ന് എനിക്കറിയില്ല. ഈ നിസ്സാരനായ എന്റെ പേരിൽ പിണറായി വിജയന്റെ 1-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു FIR ഇട്ടപ്പോ TVയിൽ സ്ക്രോളായിട്ട് പോയി. TVയിൽ സ്ക്രോളായിട്ട് പോകാൻ പോലുള്ള പ്രാധാന്യം എനിക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല, പക്ഷേ സ്ക്രോളായിട്ട് പോയി. എന്തോ മഹാസംഭവം പോലെ എന്റെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ രാത്രി പരിഭ്രമിച്ച് രാത്രി ഒരു 11 മണിക്കാണ് ഈ സ്ക്രോള് പോകുന്നത്. ഒരു 12-1 മണി വരെ നിരന്തരം എനിക്ക് ഫോൺ വന്നുകൊണ്ടിരുന്നു, അറസ്റ്റ് ചെയ്യുകയോ എന്തായി എന്തായി എന്നൊക്കെ ചോദിച്ച്. ഞാൻ പറഞ്ഞു ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ശരി പോട്ടെ, അത് വേറൊരു വിഷയം. അപ്പോ എന്റെ കാര്യത്തിൽ കിട്ടിയ മാധ്യമ ശ്രദ്ധ പോലും പാലാ ബിഷപ്പ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കാൾ എത്രയോ ഉന്നതനായ ഒരു വ്യക്തിയാണ് പാലാ ബിഷപ്പ്, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ മാധ്യമങ്ങൾ കാണിച്ചില്ല. ഞാൻ എന്റെ BJP സുഹൃത്തുക്കളോട് ചോദിച്ചു, ഒരു വിവാദം ഉണ്ടായി കഴിഞ്ഞപ്പോ നിങ്ങൾ ചാടി വീണ് പാലാ ബിഷപ്പിന് പിന്തുണ പ്രഖ്യാപിച്ചവരാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ അനാവശ്യമായ ഒരു കേസെടുത്തപ്പോ നിങ്ങൾക്ക് അനക്കമൊന്നുമില്ലല്ലോ. ഒടുവിൽ BJP കോർ കമ്മിറ്റിയോ മറ്റോ എറണാകുളത്ത് കൂടിയപ്പോ അതിന്റെ പ്രമേയത്തിൽ ഒരു 2 വരി പാലാ ബിഷപ്പിന്റെ കേസിനെ പറ്റി ഉണ്ടായിരുന്നു. അത് ഭീഷണിപ്പെടുത്താൻ വേണ്ടി എടുത്ത കേസാണെന്നും പിണറായി സർക്കാരിന്റെ ഭീഷണി വിലപ്പോവില്ലെന്നും അങ്ങനെ ഒരു 2 ലൈൻ, ഒരു ഒരു മേജർ പ്രമേയത്തിന് അകത്ത് ഒരു 2 ലൈൻ ഇതുമുണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തന ശൈലി അങ്ങനെയൊക്കെയാണ്. അത് ഒരു വിഷയം മറ്റാരെങ്കിലും തീപിടിപ്പിച്ചു കഴിഞ്ഞാൽ, മാധ്യമങ്ങളൊക്കെ തീപിടിച്ചു കഴിഞ്ഞാൽ ചാടി അതിന്റെ തലപ്പത്ത് കയറും. മുല്ലപ്പെരിയാർ അണക്കെട്ട് വെറുതെ അവിടെ നിൽക്കും, ആരെങ്കിലും അതൊന്ന് കത്തിച്ചു കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും കൂടെ ചാടി അതിന്റെ തലപ്പത്ത് കയറും, എന്നിട്ട് അതിൽ നിന്ന് എത്ര വോട്ട് തട്ടാമെന്ന് നോക്കും. ഇങ്ങനെ പൊതുവെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ആത്മാർത്ഥത എന്ന് പറയുന്നത് ഒരു
5% താഴെയാണ് എന്നാണ് എൻ്റെ നിരീക്ഷണവും അനുഭവവും. അതുകൊണ്ട് രാഷ്ട്രീയക്കാരെ അവരുടെ പാട്ടിനും വിടുക, സമാജം ശക്തമാക്കുക, അതിനുള്ള നടപടികൾ, സാമൂഹ്യ നടപടികൾ, അത് നമ്മളെ പോലുള്ളവരും നമ്മളെക്കാൾ വലിയ ആൾക്കാരും ഒക്കെ സമൂഹത്തിലുണ്ട്, അവരുമായിട്ട് സംസാരിച്ച് ആ കെട്ടുറപ്പ് തിരിച്ചെടുക്കുക. ഇപ്പോ വലിയൊരു പ്രശ്നമായിട്ട് എല്ലാവരും ഉന്നയിക്കുന്നത് ഈ ഒരു ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഒരു പാലം പണി നടക്കുന്നു, അത് ശരിയല്ല. എന്നോട് പലരും പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെ കൊടിത്തോട്ടത്തിന്റെ കൂടെ ഇരിക്കാൻ പറ്റും, കൊടിത്തോട്ടം മതം മാറ്റുന്ന ആളല്ലേ. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല കൊടിത്തോട്ടം മതം മാറ്റിയോ ഇല്ലയോ എന്നൊന്നും, അത് ഇപ്പോൾ എൻ്റെ വിഷയമല്ല. ഞാൻ എൻ്റെ സർവൈവലിന് വേണ്ടിയിട്ടുള്ള യുദ്ധത്തിലാണ്. അതില് കൊടിത്തോട്ടം എന്നെ സഹായിക്കുമെങ്കിൽ ഞാൻ കൊടിത്തോട്ടത്തിനൊപ്പം നിൽക്കും. അദ്ദേഹം എത്ര പേരെ മതം മാറ്റി അല്ലെങ്കിൽ മതം മാറ്റാൻ പോകുന്നു എന്നുള്ളതൊന്നും വിഷയമല്ല. മനുഷ്യൻ ജീവനോടെ ഇരുന്നിട്ട് വേണ്ടേ മതം മാറ്റാനും മാറാനും ഒക്കെ. അതുകൊണ്ട് അല്ല, നാഗാലാൻഡിൽ ഇങ്ങനെയല്ലേ, ഞാൻ പറഞ്ഞു നാഗാലാൻഡിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കെന്താ, എന്റെ ഭക്ഷണത്തിൽ തുപ്പുന്നു എന്നുള്ളതാണ് എന്റെ പരാതി. എന്നെ ജീവിക്കാൻ വിടുന്നില്ല സ്വതന്ത്രമായിട്ട്, എന്നെ എപ്പോഴും ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഒരു സമുദായം മറ്റു സമുദായം മസിൽ ഫ്ലെക്സിംഗ് കൊണ്ട് മസിൽ പിടപ്പിച്ച് ഭീഷണിപ്പെടുത്തുന്നു, ചില്ലറ ചില്ലറ അക്രമ പ്രവൃത്തിയിലേക്ക് പോകുന്നു. അത് തൊടുപുഴയിലെ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്ത് എൻ്റെ പേരിൽ തല്ല് മേടിക്കുന്നു. ആ ജോസഫ് മാഷിന്റെ കൈയും കാലും കിട്ടിയിരിക്കുന്നു. അതിനു മുമ്പ് അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന റിഫോമിസ്റ്റ് ആയിരുന്ന ചേകന്നൂർ മൗലി അവർ കൊന്നു കളഞ്ഞു എന്ന് തുടങ്ങിയതാണിത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ സമുദായത്തിന്റെ മസില് വീർത്ത് വരുന്നു. അത് പർദ്ദയായിട്ട് വരുന്നു, ഹലാലായിട്ട് വരുന്നു, സദ്ദാം ഹുസൈനായിട്ട് വരുന്നു, യാസർ അറാഫത്തായിട്ട് വരുന്നു. ഇവരൊക്കെ ആരാണെന്ന് എനിക്കറിയാമല്ല. ഈ മനുഷ്യരെയൊക്കെ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തതാരാ? കേരളം എന്നൊരു നാടുണ്ടെന്ന് പാലസ്തീനുകൾക്ക് അറിയാമോ? പാലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് കേരളത്തിൽ മുസ്ലിങ്ങളുണ്ടെന്ന് അറിയാമോ? എന്തിനാണ് കേരള മുസ്ലിങ്ങൾ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ തലവനെ ആഘോഷിക്കുന്നത് ഇവിടെ? എന്തിനാണ് ഗാസ റോഡ് എന്നൊക്കെ പറഞ്ഞ് സ്ഥലപ്പേരിടുന്നത്? മൊത്തത്തിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ സംഭവിക്കുന്നു. ഇത്തരം മസില് പിടപ്പിക്കൽ ക്രിസ്ത്യാനികൾക്കില്ല. സ്വാഭാവികമായിട്ട് ഒരു ഹിന്ദുവായ ഞാൻ ക്രിസ്ത്യാനികളോട് ചായവ് കാണിച്ചാൽ എന്നെ കുറ്റം പറയാൻ പറ്റുമോ? എന്റെ സർവൈവൽ അല്ലേ. സ്വാഭാവികമായിട്ടൊരു ക്രിസ്ത്യാനി മോഹൻദാസിനോടൊരു ചായവ് കാണിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? അയാളുടെ സർവൈവൽ അല്ലേ. അപ്പോ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു യുദ്ധത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. നമ്പർ 2, ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഞാനും ബൈബിൾ പണ്ഡിതനൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ബൈബിൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ബൈബിളിൽ ഈ വ്യക്തിപരമായിട്ട് നമ്മൾ പാലിക്കേണ്ട ചിട്ടകൾ, നന്മകൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് ഒരു കർണം തടിക്കുമ്പോൾ മറുകർണം കാണിച്ചു കൊടുക്കുക. വ്യക്തിപരമായ അഹിംസ, വ്യക്തിപരമായ അഹിംസ അതിനു മുമ്പ് പറഞ്ഞ ആളാണ് ശ്രീബുദ്ധൻ. പക്ഷെ നിങ്ങൾ ഓർത്ത് നോക്കൂ, 1973 നമ്മളുടെ ഒന്നാം പൊക്രാൻ സ്ഫോടനം, ഫസ്റ്റ് അറ്റോമിക് എക്സ്പ്ലോഷൻ രാജസ്ഥാനില്, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോ ഇന്ദിരാഗാന്ധി അതിന് കൊടുത്ത പേരെന്താണ്? ബുദ്ധ സ്മൈൽസ്, ബുദ്ധൻ ചിരിക്കുന്നു എന്നാണ്. അതിന്റെ പിന്നിലൊരു കഥയുണ്ട്, നിങ്ങൾ ഗൂഗിൾ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ കിട്ടും എന്തുകൊണ്ട് ബുദ്ധന്റെ ചിരി എന്ന്. അഹിംസയുടെ മൂർത്തിമദ്ഭാവമായ ബുദ്ധന്റെ ചിരിയാണ് ആറ്റം ബോംബ് സ്ഫോടനത്തിന് ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചത്. ഇന്ദിരാഗാന്ധി ബുദ്ധിശൂന്യായിരുന്നോ? അല്ല, ബുദ്ധിയുള്ള ആൾ തന്നെയായിരുന്നു. അവരുമായിട്ട് അവർ കോൺഗ്രസ് ആണ്, ഞാൻ RSS-കാരനാണ്, 110 അഭിപ്രായ വ്യത്യാസമുണ്ട്. അവർ RSS-നെ നിരോധിച്ചിട്ടുണ്ട്, കുറെ അധികം പേരെ ജയിലിട്ട്, കാര്യമൊക്കെ ശരി. പക്ഷേ ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് അവർ ചെയ്ത പ്രവൃത്തിയെ ഞാൻ പിന്തുണയ്ക്കുന്നു. അതുപോലെ ബുദ്ധന്റെ പേരിൽ ആറ്റം ബോംബ് പൊട്ടിക്കാൻ സാധിക്കുമെങ്കിൽ യേശുക്രിസ്തുവിന്റെ പേരിൽ എന്ത് തന്നെ സാധിക്കില്ല? ഞാൻ വായിച്ച ബൈബിളിൽ എനിക്ക് പണ്ട് ഈ സംശയം ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് വിശ്വാസമുള്ള ഒരു അധ്യാപകനോട്, അദ്ദേഹം ഹിന്ദുവാണ്, അസാമാന്യ പണ്ഡിതനാണ്, അദ്ദേഹത്തോടാണ് ഞാൻ സംശയം നിവൃത്തി വരുത്തിക്കൊണ്ടിരുന്നത്. ബൈബിളൊക്കെ വായിക്കുമ്പോൾ കൃത്യമായിട്ട് ഞാൻ ചോദിച്ചു, യേശുക്രിസ്തു ഇങ്ങനെ ഒരു തൻ്റെ ഇടമില്ലാത്ത മനുഷ്യനാണോ? എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടോ എന്നൊക്കെ ചോദിച്ച് കരയുന്ന ഒരാളാണോ? എന്റെ അധ്യാപകനാണ് എന്നെ പഠിപ്പിച്ചത്. ആർക്ക് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു കരഞ്ഞത്? ആർക്ക് വേണ്ടിയിട്ടാണ് കുരിശ് ചുമന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് കുരിശിലേറിയത്? യേശുക്രിസ്തുവിന് വേണമെങ്കിൽ ഒന്ന് തിരിഞ്ഞ് ഒരു ഒരു പുരികൻ ചുളിച്ചു കഴിഞ്ഞാൽ ഭസ്മമായി പോകും തൊട്ടു മുമ്പിൽ നിൽക്കുന്നവരെല്ലാവരും. അത് ചെയ്യാതെ
അദ്ദേഹം കാണിച്ച മാതൃക ലോകത്തിന് മൊത്തം ഒരു മാതൃകയായിരിക്കണം. താൻ പറഞ്ഞ അഹിംസ, നന്മ, ഇതെല്ലാം താൻ തന്നെ ചെയ്തു കാണിക്കണം വ്യക്തിപരമായ. അതേസമയം അതേ യേശുവാണ് ചുങ്കക്കാരെയും പരീക്ഷന്മാരെയും ചാട്ടവാറിനടിച്ച് പുറത്താക്കുന്നത് ഇല്ലേ? അപ്പോ ഈ നമ്മൾ ഒരു ഒരു കഷ്ണം മാത്രം ബൈബിളിൽ നിന്നെടുത്ത് നമ്മളത് വിഴുങ്ങിയിട്ട് അതാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ പരാജയപ്പെടും. അപ്പോ ബൈബിൾ ആണെങ്കിൽ പോലും, ബൈബിൾ വചനങ്ങളാണെങ്കിൽ പോലും ഒരു രാഷ്ട്രത്തിന്റെ ദൃഷ്ടിയിൽ അത് വായിച്ചെടുക്കേണ്ടത് എങ്ങനെ എന്നൊരു ഒരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ ഈ ഈ ഒരു ഒരു പ്രാണബലം, ഒരു ആത്മബലം അടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാവും. ആ ആത്മബലം സമാജത്തിന് ഉണ്ടാവണം. ഹിന്ദു സമാജത്തിന് അത് സക്സസ്ഫുൾ ആയിട്ട് ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരുപാട് അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. ചരിത്രത്തിൽ തന്നെ ഒരുപാട് അറ്റംപ്റ്റ് നടന്നു. കുറെയൊക്കെ വിജയിച്ചു, കുറെ പരാജയപ്പെട്ടു, ഇതൊക്കെ ചെയ്തു. ഇവരെല്ലാം ഒരു രീതിയിൽ പറഞ്ഞാൽ ഹിന്ദു സമാജത്തിന്റെയും റിഫോമിസ്റ്റുകളായിരുന്നു. മഹാത്മാഗാന്ധി, സ്വാമി വിവേകാനന്ദൻ, നാരായണ ഗുരു എല്ലാം ഇവര് ഹിന്ദു സമാജത്തിന് ആത്മബലം ഉണ്ടാക്കിയത് മാത്രമല്ല, അതിലെ ഈ ഡെഡ് വുഡ് എല്ലാം കട്ട് ചെയ്തിട്ട് ഒരു മരം സംരക്ഷിക്കുന്ന രീതിയിൽ അവര് ഈ ഹിന്ദു എന്ന വടവൃക്ഷത്തെ അവര് പ്രോത്സാഹിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഇതുപോലെ ചെയ്ത് ധാരാളം ക്രിസ്ത്യൻ നേതാക്കളും ഉണ്ട്. അവരായിരിക്കണം മാതൃക. അല്ലാതെ നമ്മൾ ഒരു വാക്ക് മാത്രം എടുത്തിട്ട് അയ്യോ അതുകൊണ്ട് ഞാൻ എന്നെ ആരെന്ത് ഉപദ്രവിച്ചാലും തല്ലിയാലും ഞാനൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമുദായം ഛിന്ന ഭിന്നമായി പോവും. നമ്മൾ ആ രീതിയിലും വ്യാഖ്യാനങ്ങൾ ഒരു അബ്സല്യൂട്ട് തലത്തിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ കുഴപ്പത്തിൽ ചാടാൻ പാടില്ല. ഞാൻ ഇന്നലെ എന്നോട് ഈ കമ്മ്യൂണിസ്റ്റ് യുക്തി അങ്ങനെ ചിന്തിക്കുന്നവർക്ക് വല്ലാത്ത അസൂയുണ്ട് ഈ ഹിന്ദു സമാജവും ക്രൈസ്തവരും അടുക്കുന്നതിൽ. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടെ എന്തിനുള്ള പുറപ്പാടാണ്, നിങ്ങൾ ഈ നാട്ടിൽ സമാധാനം ഇല്ലാതെയാക്കും. ഞാൻ പറഞ്ഞു, സഹോദര, ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളായെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യല്ലേ വേണ്ടത്? സ്വാഭാവികമായിട്ട് ശത്രുക്കളെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആൾക്കാർ വളരെ മിത്രങ്ങളായിട്ട് സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് തമ്മിൽ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നത് അതൊരു നല്ല കാഴ്ചയല്ലേ, നല്ല കാര്യമല്ലേ? അതിനെ സ്വാഗതം ചെയ്യല്ലേ വേണ്ടത്? അപ്പൊ ഞങ്ങള് കലഹം ഉണ്ടാക്കുകയല്ലല്ലോ, ഞങ്ങൾ കൂടുതൽ അടുക്കുന്നു, കൂടുതൽ അന്യോന്യം മനസ്സിലാക്കുന്നു, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, നിങ്ങൾ ആ ഭക്ഷണത്തിൽ ഒന്ന് തുപ്പാതിരുന്നാൽ മതി, നിങ്ങൾ ഈ ഹലാല് അത് ഇതൊക്കെ പറഞ്ഞിട്ട് കച്ചറ ഉണ്ടാക്കാതിരുന്നാൽ മതി, നമുക്ക് ഒരുമിച്ച് കഴിയാം, ഒരു പ്രശ്നമില്ല, ഒരുമിച്ച് കഴിയേണ്ടവരാണ് നമ്മൾ. ആ ഒരുമിച്ച് കഴിയാൻ നമ്മൾ കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യണ്ടേ? ആ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തയ്യാറാണെങ്കിൽ മുസ്ലിം സമൂഹത്തിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഏയ്, ചുരുക്കം ചിലർ പ്രശ്നം ഉണ്ടാക്കുന്നു, ചുരുക്കം ചിലരെ തടയാൻ മറ്റുള്ളവർക്ക് ബാധ്യതയില്ലേ, ഉത്തരവാദിത്വമില്ലേ? എന്റെ കുടുംബത്തിലെ 10 ആണുങ്ങളുണ്ട്. ഒരുത്തൻ കള്ളു കുടിച്ച് റോഡിൽ ബഹളം ഉണ്ടാക്കി പോലീസും അടിപിടിയൊക്കെ ആയി കഴിഞ്ഞാൽ എനിക്കൊരു ഉത്തരവാദിത്വമില്ല ആ കുടുംബത്തിലെ അംഗം എന്നുള്ള നിലയ്ക്ക്. ഞാൻ പറയാണ്, ഞങ്ങൾ 10 പേരുണ്ട്, അതിൽ ഒരാളല്ലേ പോക്ക് കേസുള്ളൂ, അതിന് ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞ് എനിക്ക് ഒഴിയാൻ പറ്റുമോ? എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടോ? ഉറപ്പായിട്ട് എൻ്റെ ഒരു കുടുംബാംഗം നാട്ടിൽ അലമുണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട്. നാട്ടുകാർ ചോദിക്കും, എടോ തൻ്റെ അനിയനല്ലേ ആ കിടന്ന് കച്ചറ ഉണ്ടാക്കുന്നത്, നാണമുണ്ടോ, നിങ്ങളുടെ കുടുംബക്കാരല്ലേ ഇത് എന്ന് ചോദിക്കും. ഞാൻ പോകും, അവൻ്റെ കാരണം തീയാൻ പരസ്യമായിട്ട് 2 അടിയും കൊടുത്തിട്ട് മാരി കീറപ്പോടെ വീട്ടിലെന്ന് പറയും. റോഡിൽ കിടന്ന് വെള്ളം കച്ചറ ഉണ്ടാക്കുന്നു എന്ന് ചോദിക്കും. അവനെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോകും, ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകും. ഞാൻ ഉത്തരവാദിത്വമുള്ളവനാണ് കുടുംബത്തോട്. ഇതുപോലെ സമൂഹത്തോട് ഉത്തരവാദിത്വമുള്ള മറ്റു മുസ്ലിങ്ങൾ ഇതിൽ യാതൊരു പങ്കുമില്ല എന്നവർ പറയുമ്പോൾ അവര് നിശബ്ദരായിരിക്കാൻ പാടില്ല. അവരുടെ കൂട്ടത്തിൽ ശബ്ദിക്കുന്നവരുണ്ടാകണം, ആ ശബ്ദം പുറത്തു വരണം. ആ ചുമതല അവരുടെയാണ്, ആ ഉത്തരവാദിത്വം അവരുടെയാണ്. അതുകൊണ്ടാണ് ഞാൻ മുസ്ലിങ്ങളെ അടച്ച് ആക്ഷേപിക്കുകയല്ല, പക്ഷെ മുസ്ലിങ്ങളെ അടച്ച് അപേക്ഷിക്കുകയാണ് ഞാൻ. നിങ്ങൾ അസേർട്ട് ചെയ്യണം, നിങ്ങളുടെ കൂട്ടത്തിൽ ഉള്ള ദുഷ്പ്രവണതയുള്ള ആൾക്കാരെ നിങ്ങൾ തന്നെ ഐസൊലേറ്റ് ചെയ്ത് നിയമത്തിന്റെ മുമ്പിലും സമൂഹത്തിന്റെ മുമ്പിലും കൊണ്ടുവരണം. അത് നിങ്ങളുടെ ചുമതലയാണ്. അതല്ലാതെ അയ്യോ മുസ്ലിം സമുദായത്തെ മൊത്തം അടച്ചാക്ഷേപിക്കുന്നേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അടച്ചാക്ഷേപിക്കപ്പെടും, കാരണം നിങ്ങളുടെ സൈലൻസ് ഈ വിഭാഗത്തിന്റെ വയലൻസിനേക്കാൾ ഞങ്ങളെ ഭയപ്പെടുത്തുന്നു. ഇതാണ് ഇപ്പോഴത്തെ സാമൂഹ്യ ചിത്രം എന്ന് ഞാൻ കരുതുന്നു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. താങ്ക് യു.